പിന്നീടുള്ള സിനിമകളിലെ കുറേ ഭാഗ്യങ്ങൾ കൈവന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം മധുസാറിനെ ഓർക്കുന്നത് മധുസാറിനെ കുറിച്ച് ചിന്തിക്കും ആദ്യം മനസ്സിൽ വരുന്നത് പരീക്കുട്ടി തന്നെയാണ്. ആ ചിത്രവും ഒരു പെട്ടെന്ന് വന്ന് ചേർന്നൊരു ഭാഗ്യമായിരുന്നു. എങ്ങനെയാണ് പെട്ടെന്ന് തന്നെയായിരുന്നു. ഒരു ദിവസം വിളിച്ചു ചോദിക്കണം, രാമക്കാരിയായിട്ട് തന്നെ വിളിച്ചു ചോദിക്കണം, ഇങ്ങനെ ഒരു പടമുണ്ട് അഭിനയിക്കണം അഭിനയിക്കാമെന്ന് പറയുന്നു. പ്രശസ്തമായ നോവലുകളൊക്കെ സിനിമകളാക്കിയപ്പോൾ അതിൽ കൂടുതൽ കഥാപാത്രങ്ങളെ ചെയ്യാൻ കിട്ടിയൊരു ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. വലിയ ഭാഗ്യമാണ്. അനുഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പോൾ ക്യാരക്ടർ ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിച്ചു. മറ്റേ മിക്കവരുടെ ഹീറോ എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല, ഒരു സമയം പോകാമല്ലോ തന്നെ ആയിരിക്കും അല്ലേ. ഇതല്ല, ഡിഫറൻറ്റാണ്, നല്ല ഡിഫറൻറ്റ് സിറ്റുവേഷൻസ്. നമ്മളല്ലാത്തൊരു ക്യാരക്ടറായിട്ട് മാറാനും ഒക്കെ സാധിക്കും. മറ്റേ നമ്മൾ അഭിനയിച്ച ക്യാരക്ടർ തന്നെ പിന്നെ ചെയ്യേണ്ടി വരും. മറ്റേ മനസ്സിൽ പതിഞ്ഞ, വായനക്കാരൻ്റെ മനസ്സിൽ പതിഞ്ഞ കഥാപാത്രങ്ങളായിരിക്കുമല്ലോ പലതും. അപ്പൊ അതിന്റെ ഒപ്പം നമ്മൾ എത്തണമല്ലോ. അതിനെന്തെങ്കിലും ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഇല്ല, ഞാൻ ഇതിൽ നല്ലപോലെ വായിച്ചിട്ടുണ്ട്. അതിന് ഒപ്പം എത്തുന്ന കാര്യം വലിയ പ്രശ്നമായിരുന്നില്ല. അവരെ ഒപ്പം എത്തിയാൽ മതിയായിരുന്നു.